ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുൽഫീൻ്റെ ടേസ്റ്റിലൊരു ഡ്രിങ്കാണ്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴും പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റ് വന്നാലൊക്കെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഡ്രിങ്കാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് അണ്ടിപ്പരിപ്പ് ഏകദേശം ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ അതുപോലെ തന്നെ ബദാം ഒരു 4 എണ്ണം. പിസ്ത കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് പിന്നെ ഒരു ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇതങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കണം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുൽഫീൻ്റെ ആ ഒരു മിക്സ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഞാൻ ഇവിടെ ഗുഡ് ലൈഫിൻ്റെ പാലാണ്, 1/2 ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളെ കയ്യിൽ ഏത് പാലാണെങ്കിലും കുഴപ്പമില്ല, ഏത് പാലും ഇതിന് ഉപയോഗിക്കുക. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഈ ഒരു സമയത്ത് ചേർക്കാൻ പാടില്ല. പാൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി 1/2 ലിറ്റർ പാലിലേക്ക് നമ്മൾ ഈ അളവിൽ ചേർത്ത പൊടിച്ച് വെച്ച ആ ഒരു മിക്സ് ചേർത്ത് പാൽ ചൂടാകുന്നതിന് മുന്നേ തന്നെ നമ്മളത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്യണം. ഇല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. പാൽ ചൂടാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി മിക്സായി കിട്ടും. അപ്പോൾ നന്നായിട്ട് അത് മിക്സായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി കുറുക്കിയെടുക്കണം. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരക്ക് പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല. അപ്പം നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുൽഫി നമുക്ക് ചെറുതായിട്ടൊരു യെല്ലോയിഷ് കളർ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഒരു നുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആ ഒരു കളർ തന്നെ മതിയാകും. അപ്പോൾ അതില്ലാത്തൊരു ഇടണ്ട. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കുറുകി നമ്മളിട്ട ആ ഒരു കോൺഫ്ലോറൊക്കെ നന്നായി കുറുകി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറോളം കഴിഞ്ഞ് നന്നായി തണുത്ത് വന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മിക്സീൻ്റെ ജാറിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അതിനു മുമ്പ് നമുക്ക് അതിലേക്ക് 2 ഗ്ലാസ് തണുപ്പിച്ച ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 2 ഗ്ലാസ്. അപ്പോൾ നമുക്കത് ലൂസായി കിട്ടുകയും ചെയ്യും. നന്നായിട്ട് തണുപ്പായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കുടിക്കാൻ വേണ്ടിയിട്ട്. അത് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് കുൽഫീൻ്റെ അതേ ടേസ്റ്റിൽ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. പിന്നെ അതിൽ ഞാൻ ഇതൊന്നും ചേർക്കണം നിർബന്ധമല്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചിയാ സീഡ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കൂടെ ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ട് മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കയ്യിലുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോഴിനിയും ഈസി ടേസ്റ്റി റെസിപ്പികളുമായി ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.